أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നമ്മളൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പല വേദനകൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരാണ്. ഉരവേദന, നെഞ്ചുവേദന, കാൽമുട്ടുവേദന, തലവേദന തുടങ്ങി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ പല രൂപത്തിലും വേദന അനുഭവപ്പെട്ട് വലിയ വിഷമത്തിലാകാറുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ വല്ല ലേപനങ്ങളും ഉപയോഗിക്കും. അതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ അതിന് നല്ല ഒരു പരിഹാരം ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എത്ര വലിയ വേദനയാണെങ്കിലും നമ്മൾ നബി തങ്ങൾ പഠിപ്പിച്ച ഈ ഒരു മരുന്ന് ഉപയോഗിച്ചാൽ ആ വേദന വളരെ പെട്ടെന്ന് മാറും എന്ന കാര്യത്തിൽ സംശയമല്ല. വിശ്വാസമർപ്പിച്ചുകൊണ്ട് നല്ല ഈമാനോടുകൂടെ ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ വേദന ഭേദമാകും എന്നതിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല. ഒരു ഹദീസാണ് നിങ്ങളുമായി ഞാൻ സംവദിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ബഹുമാനപ്പെട്ടവർ, അന്നഹു ഷകാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരിക്കെ ഒരു വേദന നബി തങ്ങളോട് പരാതിയായി ബോധിപ്പിക്കുകയാണ്. നബി, എനിക്ക് ഒരു വേദനയുണ്ട്, ഒരു പ്രയാസമുണ്ട്, വിഷമമുണ്ട്, ഒരു വേദന. യജിദുഹു ഫീ ജസദിഹി, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെട്ട ഒരു വേദനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി ബോധിപ്പിക്കുകയാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ നല്ല ഒരു മരുന്നാണ്. ശരിക്ക് ശ്രദ്ധിക്കുക. നബി തങ്ങൾ പറഞ്ഞു, ഉസ്മാനെ, നിന്റെ ശരീരത്തിൽ എവിടെയാണോ നിനക്ക് വേദന അനുഭവപ്പെടുന്നത് അവിടെ നിന്റെ കൈ നീ വെക്കണം. ലഅയതക്, നിന്റെ കൈ നീ വെക്കുക. എവിടെയാണോ നിനക്ക് വേദന ഉള്ളത് അവിടെ നിന്റെ കൈ നീ വെക്കുക ഉസ്മാനെ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വഖുൽ, നീ പറയണം, ബിസ്മില്ലാ സലാസൻ, ബിസ്മില്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പറയാം. തലവേദനയാണെങ്കിൽ തലൻ്റെ അവിടെ കൈവെക്കുക, ബിസ്മില്ലാ 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 എന്ന് മൂന്ന് പ്രാവശ്യം നീ ചൊല്ലുക ഉസ്മാനെ എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് തീർന്നില്ല. ബിസ്മിയുടെ മഹത്വമൊക്കെ നമുക്കറിയാമല്ലോ. തസ്മിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബറക്കത്തുള്ള കാര്യമാണ്. കുല്ലു അംബ്രിൻ ദീ ബാലിൻ ലം യുബ്ദ ബിസ്മില്ലാ ഫഹു അബ്തർ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ്. ഏതൊരു കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ ഖൈറുണ്ടാകുന്ന, ബിസ്മിയോട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പഠിപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, നമ്മൾ വസ്ത്രം പുതുവസ്ത്രം ധരിക്കുമ്പോൾ, അല്ലെങ്കിൽ വസ്ത്രം ഇടുമ്പോൾ, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, എല്ലാ ഇടങ്ങളിലും നമ്മൾ ബിസ്മി കൊണ്ട് ആരംഭിക്കുക, ബിസ്മി കൊണ്ട് തുടങ്ങുക. ബിസ്മിക്ക് വലിയ മഹത്വമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി കഴിച്ചാൽ ഭക്ഷണത്തിലെ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ശരീരത്തെ ഏൽക്കൂല എന്നാ. സയ്യിദുന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ധീരനായിരുന്നു, നമുക്കൊക്കെ അറിയാം. ജൂതന്മാർ ഒരിക്കെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പരീക്ഷിക്കാൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളുടെ മതം സത്യമാണെങ്കിൽ ഞങ്ങൾ ഈ നൽകുന്ന വിഷം നിങ്ങൾ കഴിക്കണം, എന്നാൽ ഞങ്ങളത് വിശ്വസിക്കാം നിങ്ങളുടെ മതം സത്യമാണെന്ന്. മഹാനായ സയ്യിദുന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ധൈര്യസമേതം കയ്യിൽ വാങ്ങിക്കൊണ്ട് ബിസ്മില്ലാ എന്നുച്ചരിച്ചുകൊണ്ട് ആ വിഷം കഴിച്ചു എന്നാണ്. ശരീരത്തിനൊരു പോറലുമേറ്റില്ല. മഹാന്മാർത്ത് അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയ സംഭവമാണ്. അങ്ങനെ ബിസ്മില്ലക്ക് ഒരുപാട് മഹത്വം. ചക്രവർത്തിയുടെ തലവേദന പോലും മാറ്റിക്കൊടുത്തത് തൊപ്പിയിൽ ബിസ്മില്ല എന്ന് എഴുതി കൊടുത്തിട്ടാണ്.
സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന സംഭവങ്ങളിൽ കാണാം. അപ്പോൾ ബിസ്മില്ല എന്നതിന് വലിയ മഹത്വമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, നിനക്ക് എവിടെയാണോ വേദന, കാൽമുട്ടിനാണെങ്കിൽ കാൽമുട്ടിൽ കൈപിടിക്കുക, നെഞ്ചിനാണെങ്കിൽ നെഞ്ചുമ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് മൂന്ന് പ്രാവശ്യം നീ പറയുക, എന്നിട്ടോ വഖുൽ സബ് അമറാത്ത്, ശരിക്ക് ശ്രദ്ധിക്കണം, നല്ലൊരു മരുന്നാണ്, വഖുൽ സബ് അമറാത്ത് ഏഴ് പ്രാവശ്യം നീ പറയണം, ഔദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. ഒന്നും കൂടെ, ഔദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അള്ളാഹുവിനോട് കാവലിന് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന ഈ ദിക്ർ, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് ഏഴ് പ്രാവശ്യം കൂടെ നീ ചൊല്ലണം. മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഫഅൽതു, അങ്ങനെ ഞാൻ ചെയ്തു, ഫഅദ്ഹബല്ലാഹു മാ കാന ബീ, എനിക്കുള്ള വേദന അള്ളാഹു നീക്കി തന്നു. അപ്പോൾ നമ്മൾ തലവേദന വരുമ്പോൾ, നെഞ്ചുവേദന വരുമ്പോൾ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന വരാറുണ്ട്, വേദന വരുമ്പോൾ നമ്മൾ ഇതൊന്ന് വിശ്വാസമർപ്പിച്ച് നമ്മൾ ചെയ്യുക. ബിസ്മില്ല എന്ന് ആദ്യം കൈവച്ചിട്ട് മൂന്ന് പ്രാവശ്യം, എന്നിട്ട് ഔദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് ഏഴ് പ്രാവശ്യവും കൈവച്ചിട്ട് തന്നെ നിങ്ങൾ ചൊല്ലുക. ഇത് ചൊല്ലി നോക്കും മുഅ്മിനെ, നമ്മുടെ വേദനകൾ നമുക്ക് മാറിക്കിട്ടും, ശമനുണ്ടാകും. ഇത് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ, വെറുതെ ആവൂല, വിശ്വാസമർപ്പിച്ച് ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു വേദനകളൊക്കെ നമുക്ക് മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.